മതിയാണ്. അടൂർ നഗരസഭയിൽ എൽ ഡി എഫിലെ പടലപ്പിണക്കം പൊട്ടിത്തെറിയായി. ചൊവ്വാഴ്ച നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സി പി ഐ അംഗങ്ങൾ പങ്കെടുത്തില്ല. കൗൺസിൽ യോഗം യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. സി പി എമ്മിന്റെ ഏകപക്ഷീയ നിലപാടാണ് സി പി ഐ പ്രവർത്തകരുടെ ബഹിഷ്കരണത്തിന് കാരണമായതെന്നും പിന്തുണയില്ലാത്ത അടൂർ നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു പോയ ശ്രീമൂലം മാർക്കറ്റ് ഇതുവരെ നഗരസഭയിൽ വിട്ടിട്ടിട്ട് പോലും ഇല്ല. അവിടെയാണ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് വലിയ മാർക്കറ്റ് പണിഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി, കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഉദ്ഘാടനം നടത്തിയത്. അവിടുത്തെ മാർക്കറ്റിലെ ആൾക്കാര്, കച്ചവടക്കാര് റോഡിൽ മഴ നനഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. എന്നിട്ടും അവരിവിടെ ഫീസ് കൊടുക്കണം, എന്നിട്ടും അവരെ ഇന്ന് പൈസ പിരിക്കുകയാണ്. എന്തോ ഉത്തരവാദിത്വം ഉണ്ട്, എന്തോ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടാണ് ഇവർ പൈസ പിരിക്കുന്നത്. മാർക്കറ്റിൽ ഉദ്ഘാടനം നടത്തി, പക്ഷേ ഇതുവരെ അത് ഏറ്റെടുക്കുവാനോ അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുവാനോ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. എങ്ങനെ നോക്കിയാലും 3 വർഷമാകുമ്പോൾ ഈ ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ്. ഉദ്ഘാടന പ്രഹസനം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്ത ശ്രീമൂലം മാർക്കറ്റ് അടിയന്തരമായി തുറന്നുകൊടുക്കുക. പുതിയ നഗരസഭ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കെ പഴയ കെട്ടിടം നവീകരിച്ച് വൻതുക തട്ടിയെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക. നഗരസഭയിലെ റോഡ് നിർമ്മാണത്തിന് മതിയായ തുക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യോഗം കൂടിയത്. ഈ കൗൺസിൽ യോഗമാണ് യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചത്. ഏക ബി ജെ പി അംഗവും 2 സ്വതന്ത്രരും ഉൾപ്പെടെ 28 അംഗ കൗൺസിലിൽ 10 കൗൺസിലർമാർ മാത്രമാണ് ചൊവ്വാഴ്ച കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, അടൂർ ന്യൂസ് ഡോട്ട് കോം.